ടോപ്പ് ബിൽഡിങ് അവർ വ്യൂ ഇവിടെ നൈസ് ആയിരിക്കുന്നില്ലേ കാണാൻ. ആപ്പിള് കിട്ടിയ ഗിഫ്റ്റ് ആണ് കണ്ടല്ല, ഈ സ്കിന്ന് ഫുള്ളാ പോയിട്ടുണ്ട് കേട്ടോ. ഗുഡ് മോർണിംഗ് മച്ചാൻസ്, നമ്മളെ ഓൾ കേരള വാക്കി ട്രിപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ കാസർഗോഡ് റൂമിലാണ് സ്റ്റേ ചെയ്തിട്ടുള്ളത് കേട്ടോ. എനിക്ക് അർജന്റ് ഇവിടുന്ന് പോണം, ഇവിടുന്ന് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനാണ്, 12:30 ട്രെയിന്. ഇപ്പൊ സമയം എത്രയെന്ന് പറഞ്ഞാൽ 12:30 കേട്ടോ. ഇവിടുന്ന് എനിക്ക് 1 കിലോമീറ്ററും 500 മീറ്ററും ആണ് ഇവിടുന്ന് കിലോമീറ്റർ എനിക്ക് പോകാനുള്ളത്. അത് കൂടെ എനിക്കൊരു രണ്ട് സന്തോഷമായ വിഷയങ്ങളാണ് ഇതിലുള്ളത് കേട്ടോ. ഒന്ന്, ഓൾ കേരള ട്രിപ്പ് അച്ചീവ്മെൻ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എൻ്റെ ചേട്ടൻ്റെ കൊച്ചി ജനിക്കാൻ പോണെന്ന്, ചേച്ചി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ എങ്ങോട്ട് പോകാൻ പോണത്, നേരെ അങ്ങോട്ടാണ് പോകാൻ പോണത് കേട്ടോ. നമ്മൾ വീട്ടിലെല്ലാം പോകണില്ല, ഇവിടെ നേരെ എറണാകുളം പോയിട്ട് എറണാകുളത്തിന് മൂവാറ്റുപുഴയിലാണ് പോണത്. അവിടെ ഹോസ്പിറ്റലാണ് അഡ്മിറ്റ്. ഇന്ന് ചിലപ്പോൾ കൊച്ചി ജനിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് ഇന്ന് നേരെ പോയി കൊച്ചിനെ കാണാനാണ് ഒരു വലിയ സന്തോഷം കേട്ടോ. അതിൽ വേറെ എന്ത് സന്തോഷം ഉണ്ട്, ട്രിപ്പിൽ കിട്ടിയ ഗിഫ്റ്റ് ആണ് കണ്ടല്ല. ഈ സ്കിന്ന് ഫുള്ളാ പോയിട്ടുണ്ട് കേട്ടോ, ഇവിടെ നിന്ന് തൊട്ട് ഇവിടെ നിന്ന് എല്ലാം പോയിട്ടുണ്ട്. അതുപോലെ ഈ കാലിൻ്റെ അവിടെയും ഈ ഇടത്തിൽ കുറച്ച് പോയിട്ടുണ്ടോ, ഈ ഇടം കുറച്ച് പോയിട്ടുണ്ട്, കാണാൻ പറ്റില്ല. അതുപോലെ എനിക്ക് ഇത് അന്ന് ചെരുപ്പട നടന്നതിൽ ഒരു കല്ല് കണ്ട് നഖം പൊട്ടിപ്പോയതാണ്. അപ്പോൾ നമ്മളെ ഫോണിൽ ചാർജ് ചെയ്തിട്ടാണ് വെച്ചിട്ടുണ്ട്, അതുപോലെ നമ്മളെ ബാഗും പാക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം സെറ്റാണ്. ഇത് നമുക്ക് ഇവിടെ നിന്ന് പോകാനുള്ളത് മാത്രമാണ് ഉള്ളത് കേട്ടോ. ഇപ്പോൾ കറക്റ്റാണ് കണ്ടല്ല, ഇരിക്കുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഒരു ടോപ്പ് ബിൽഡിങ്. അവർ വ്യൂ ഇവിടെ നൈസ് ആയിരിക്കുന്നില്ലേ കാണാൻ. അപ്പോൾ നമുക്കിവിടെ നേരെ ഇറങ്ങാം. ട്രെയിൻ കറക്റ്റാണ് മംഗളാപുരം വന്നിട്ടുണ്ട്, മംഗളൂർ വന്നിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ കാസർഗോഡാണ്. അതിന് മുമ്പ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോകണം. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങ് പോയിട്ട് എല്ലാ കാര്യം കാണാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ ബെൽ ബട്ടൺ നമുക്ക് മറക്കല്ലേ കേട്ടോ. ഓക്കെ, പക്ഷേ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ വേണ്ടി. ഇനി പെട്ടെന്ന് താഴെ പോയിട്ട് ഇത് കൊടുത്തിട്ട് അങ്ങനെ ഇറങ്ങണം കേട്ടോ. ഇതാണ് താക്കോലോടത്, ഗ്ലൂ ഗ്ലൂ ഉണ്ട്, ഗോൾഡ് എന്ന് പറഞ്ഞാൽ എടുത്തിട്ട് പോകായിരുന്നു. ഓക്കെ, നമുക്ക് നേരെ പോവാം. ഇവിടെ റിസപ്ഷൻ, ഞാൻ കൺഫ്യൂഷൻ ആയി പോയി കേട്ടോ റിസപ്ഷൻ ഇവിടെയെന്ന്. അപ്പോൾ ഇനി ഇങ്ങോട്ടാണ് പോകാനുള്ളത് കേട്ടാ. അപ്പോൾ കാണാൻ നൈസ് ആയിരിക്കും അല്ലേ. ബസ് താഴെ എത്താറായി നമ്മൾ. ഇതാ റിസപ്ഷൻ, തേർട്ടി ഫോർ. ഓക്കെ, അങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി നേരെ അങ്ങോട്ട് പോകാം കേട്ടോ, നല്ല സമയമായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ മച്ചാൽ നമുക്ക് കാസർഗോഡിന് ബൈ ബൈ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം. ഇറങ്ങിയിട്ടുണ്ട്, ATM നിന്ന് പൈസ എടുത്തിട്ടുണ്ട് കേട്ടോ. കുടുകുടുന്ന് ഓടണമുണ്ടോ. ഇപ്പോൾ നമുക്ക് പോകാൻ വേണ്ടി 1.1 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷന്. അതുകൊണ്ട് സ്പീഡാണ് ഓടിയുണ്ടാണ് ട്രെയിനേ, കണ്ടറിയാം. കറക്റ്റാണ് കാസർഗോഡ് ജംഗ്ഷൻ, നമ്മുടെ സ്ട്രൈറ്റായാണ് പോകാനുള്ളത് കേട്ടോ. പറഞ്ഞാൽ ഒരു ആട്ടോ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആട്ടോയിൽ പോകാം, നമുക്ക് ഇനി ഒരു 10 മിനിറ്റേനുള്ളൂ ട്രെയിൻ വരാൻ വേണ്ടി. ആട്ടോയിലാണ് ഇപ്പോൾ പോകണത് കേട്ടോ, ബാഗിലും അവിടെ വെച്ചിട്ട് ഇതായിരിക്കണം. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ മച്ചാ. ഇതായിരുന്നു, ഇതാണ് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ കണ്ടല്ലോ. ഓ, നിറയെ ബൈക്കുകളുണ്ടല്ലോ. ഓ, ഹൈ പോലീസ് സ്റ്റേറ്റാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോവാം, പെട്ടെന്ന് പോയി പെട്ടെന്ന് ടിക്കറ്റ് എടുക്കാം. അതായത് നല്ല സമയമായിട്ടുണ്ട്, നല്ലപോലെ സമയമായിട്ടുണ്ട്. ഇനി കുറച്ച് സമയത്തിൽ വന്നു ടിക്കറ്റ് കൗണ്ടർ. അതാണ് ടിക്കറ്റ് കൗണ്ടർ. സാർ 5 രൂപ എക്സ്ട്രായാണ്. ഓ, വലിയൊരു പണി കിട്ടി കേട്ടോ. എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് പോകാനുള്ള ട്രെയിൻ ഇല്ല. അപ്പോൾ അതിന് മുതൽ ആ ട്രെയിൻ ഇല്ലെന്നല്ല, ആ ട്രെയിൻ മൊത്തം ഒരു ഫുൾ AC ആണ് കേട്ടോ. അപ്പോൾ AC ട്രെയിൻ ആയതുകൊണ്ട് അടുത്ത് 12:05 പുനെ ടു ട്രിവാൻഡ്രം ഒരു ട്രെയിൻ ഉണ്ട്. അപ്പോൾ ആ ട്രെയിന് ഇന്ന് ഡിലേ ആണ് കുറച്ച്. അപ്പോൾ അത് ഇവിടെ എത്തുമ്പോൾ 2:45 ആവും. അപ്പോൾ ആ ട്രെയിനിൻ്റെ ടിക്കറ്റ് ആണ് കിട്ടിയത്, 145 രൂപയാണ് ടിക്കറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ നേരെ അങ്ങോട്ടാണ് പോകാനുള്ളത് കേട്ടോ. അതിൻ്റെ ഇടയിൽ 5 രൂപ കള്ളത്തനം ചെയ്ത് എടുക്കാൻ നോക്കിയായിരുന്നു. നമ്മൾ നല്ല മോയല്ലേ, നമുക്ക് പോവാം. ഇത്ര ദൂരം നടന്നിട്ട് നല്ല ടയർഡായിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് നേരം നല്ല ഇരിക്കാം ഇവിടെ. അറ്റത്തിൽ നിന്നാണ് ഓടി പടക്കടക്കടാ നടന്നു വന്നത് കേട്ടോ. എന്നിട്ട് ഇവിടെ ഏറെ ഇരിക്കണം.
ഞങ്ങളുടെ മച്ച നേരായി നേരായി എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഓടി വന്നപ്പോൾ നമുക്ക് നല്ലൊരു പോസ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പോസ്റ്റ് അങ്ങനല്ല, എനിക്കിപ്പോൾ ഒരു ചെറിയ ലൈവ് പോകാനുള്ള സമയം കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇന്ന് ലൈവ് പോയില്ലായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ലൈവ് പോകാനുള്ള വിഷയമുണ്ട്. അപ്പം അങ്ങനെ ആരും ഇരിക്കുക ഡിസോ കമ്പാർട്ട്മെൻറ്റിൽ പോണത്, അതുകൊണ്ട് അങ്ങനെ വെയിറ്റിങ്ങിൽ ഇരിക്കുക. ഒറ്റ കിടക്കണ കണ്ടില്ലേ, ആ ഹാ ഹാ ഹാ, വെടിവട്ടമാ കിടക്കുന്ന റെയിൽവേ സ്റ്റേഷൻ. ഞാനും കാലിൻ്റെ പേരെ കാലിട്ടിട്ട് ഹാപ്പി അങ്ങനെ ആരിയാണ്. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം, നമുക്ക് ഇപ്പോൾ ഈ ഒരു ലൈവിൽ അറ്റൻഡ് ചെയ്തിട്ട് ഓടി വരാം. ഓക്കെ, അപ്പം നിന്ന് നിന്ന് നമുക്ക് പോകാനുള്ള ട്രെയിനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ സന്തോഷമായി, അവിടെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞോ, എല്ലാ റെയിൽവേ ട്രാക്കിൻ്റെ ആ സൈഡ് ഏയിച്ച് പറക്കി നിൽക്കുകയാണ്. ട്രെയിനിൽ ഏറാനായിരിക്കും, വേറെ എന്തിനാ, ഒപ്പോ ചുവപ്പ് കളർ സൂപ്പർ. നമുക്കിവിടെ ഏറാം, നല്ല കൂട്ടമുണ്ട് കേട്ടോ, നോക്കി ഏറണമല്ലോ. ഓ ഉപ്പുമാരെ പോലെ ചാടാവും തുടങ്ങിയിട്ടുണ്ട്. അയ്യോ അയ്യോ, ഓ ഓ ട്രെയിൻ ഏറിയിട്ടുണ്ട് കേട്ടോ. ചാൻസ് മൈരന്മാരോട് കിടന്ന് തോറ്റുപോയി, ഇടിച്ചിടിച്ച് ഒരു ബാഗോട്ടകത്ത് പോകാൻ. അതിൻ്റെ ഇടയിൽ ക്രോസിങ് അടുത്ത ക്രോസിങ് എന്താ ക്രോസിങ്. നമ്മുടെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഈ പടിയുടെ അവിടെ നിന്ന് നമ്മൾ ആ കാറ്റടിക്കുമ്പോൾ ഓരോ ഇതുകൾ കാണുന്നത് വലിയ വലിയ നൈസായിരിക്കും കേട്ടോ. ഇനി നല്ല ഇഷ്ടമുണ്ട് ഇങ്ങനത്തെ ഇടങ്ങളിൽ ഇങ്ങനെ നോക്കിയുണ്ട്. ചെറിയ അച്ഛനായിട്ടുണ്ട് കേട്ടോ, എൻ്റെ ചേട്ടന് ഒരു പെൺകൊച്ചാണ് ജനിച്ചിട്ടുള്ളത്. അപ്പോഴാണ് ഇനി അമ്മ ഫോൺ ചെയ്ത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നേരെ അങ്ങ് പോവാം. എന്നവിടെ നമ്മൾ എത്തുമ്പോൾ എങ്ങനെയും ഒരു 9:30 റിട്ടൺ. അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ പോകാൻ എങ്ങനെ ആയിരുന്നാലും നൈറ്റ് 11 ആവും. അങ്ങനെ പോവാം, ഇപ്പോൾ കുറച്ച് സന്തോഷമുണ്ട് കേട്ടോ. എറണാകുളം ഇറങ്ങാനുള്ള ആള് നമ്മൾ തൃശ്ശൂരിലാണ് ഇറങ്ങാൻ പോകുന്നത് കേട്ടോ. ഇന്നെന്ന് പറഞ്ഞാൽ എറണാകുളത്തിൽ നമുക്ക് ബസ്സില്ല, അതുകൊണ്ട് തൃശ്ശൂരിൽ ഇറങ്ങിയിട്ട് പോകാനൊരു പ്ലാൻ ഉണ്ട്. ഇത്രയും 30 കറങ്ങിയതല്ലേ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് തൃശ്ശൂരിൽ ഇറങ്ങി ഒരു കറക്കൊക്കെ ഇറങ്ങിയാണ് പോവാം. ഓക്കെ, ഉദ്ദേശിച്ച് നമുക്കത് എത്തിയിട്ടുണ്ട് കേട്ടോ. ആളുകൾ കയറാൻ കുറവാണ്. അങ്ങനെ നമ്മൾ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്, ബസ് സ്റ്റാൻഡിലോട്ട് പോവാം. ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ടായിരിക്കും ബസ് സ്റ്റാൻഡ്. ഞാൻ ക്ലിയർ അറിഞ്ഞോളൂ, കേട്ട് നോക്കാം ഇവിടെ ആരത്തെങ്കിലും. നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഹോസ്പിറ്റലിൽ നമ്മളെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. ഇനി അങ്ങോട്ട് പോവാം, പോയിട്ട് അവരെ നോക്കിയിട്ട് കൊച്ചിനെ ഇന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, ഫോട്ടോ ആരും കാണിച്ചു തരില്ല. അവർക്കും ഗുഡ് നൈറ്റ് കേട്ടോ. നമുക്കിനി നാളെ ഒരു പരിപാടിയായിട്ട് കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്, ബൈ.